വെൽക്കം ബാക്ക് ടു ദ വേൾഡ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. നമ്മൾ ചാപ്റ്റർ നമ്പർ 3 അൽഗോരിതം ആൻഡ് ഫ്ലോ ചാർട്ട് എന്ന പാർട്ടിൽ ലൂപ്പ് സ്റ്റേറ്റ്മെൻ്റ് ആണ് അഥവാ റിപ്പീറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇത്രയും നേരം കഴിഞ്ഞ ക്ലാസ് വരെ ഡിസ്കസ് ചെയ്ത് അല്ലേ. അത് നമ്മളൊന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്, ലൂപ്പ് സ്റ്റേറ്റ്മെൻ്റ് എന്താണ് അല്ലെങ്കിൽ റിപ്പീറ്റ് സ്റ്റേറ്റ്മെൻ്റ് എന്താണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു ഡെഫിനിഷൻ എഴുതാം, എന്താണ് ലൂപ്പ് സ്റ്റേറ്റ്മെൻ്റ് അഥവാ റിപ്പീറ്റ് സ്റ്റേറ്റ്മെൻ്റ് എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒരു നോട്ട്സ് എഴുതാം. എഴുതിക്കാം ലൂപ്പ് അല്ലെങ്കിൽ റിപ്പീറ്റ് സ്റ്റേറ്റ്മെൻ്റ് എന്ന് എഴുതാം. സ്റ്റേറ്റ്മെൻ്റ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ, അതുകൂടെ ഇൻസ്ട്രക്ഷൻ, ലൂപ്പ് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ റിപ്പീറ്റ് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻ്റ് എന്നും പറയാം. എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് എഴുതാം. ലൂപ്പ് സ്റ്റേറ്റ്മെൻ്റ് അല്ലെങ്കിൽ ഈസ് യൂസ്ഡ് ടു എക്സിക്യൂട്ട് സം പാർട്ട് ഓഫ് കോഡ് റിപ്പീറ്റഡ്ലി ആസ് ലോങ് ആസ് എ കണ്ടീഷൻ ഈസ് ട്രൂ. വൺസ് ദ കണ്ടീഷൻ ബിക്കംസ് ഫാൾസ് ലൂപ്പ് ടെർമിനേറ്റ്സ്. എഴുതിയ വളരെ സിമ്പിളാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് യൂസ്ഡ് ടു എക്സിക്യൂട്ട് സം പാർട്ട് ഓഫ് കോഡ് റിപ്പീറ്റഡ്ലി. കുറച്ച് പാർട്ട് കോഡ് അഥവാ പ്രോഗ്രാം, കുറച്ച് ഇൻസ്ട്രക്ഷൻസ്. കോഡ് എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻ എന്ന് വിചാരിച്ചാൽ മതി, കുറച്ച് ഇൻസ്ട്രക്ഷൻ റിപ്പീറ്റഡ് ആയിട്ട് തുടർച്ചയായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനാണ് എന്തുപയോഗിക്കുന്നത്, ലൂപ്പ് ഉപയോഗിക്കുന്നത്. കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഇവിടെ കോഡെന്നുള്ളതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് എന്നും എഴുതാം കേട്ടോ. ഇൻസ്ട്രക്ഷൻസ് ഒരു കൂട്ടം ഇൻസ്ട്രക്ഷൻസ് റിപ്പീറ്റഡായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനാണ് ലൂപ്പ് യൂസ് ചെയ്യുന്നത്. ആ ലൂപ്പ് പിന്നെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. എന്താണ്? ആസ് ലോങ് ആസ് ദ കണ്ടീഷൻ ഇസ് ട്രൂ. കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ മാത്രം, കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ മാത്രം. ഇപ്പോൾ കണ്ടീഷൻ ആസ് ലോങ് ആസ് ദ കണ്ടീഷൻ ഇസ് ട്രൂ, കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ മാത്രമാണ് ഈ പാർട്ട് റിപ്പീറ്റഡായിട്ട് എക്സിക്യൂട്ട് ചെയ്യാം. കണ്ടീഷൻ ഫാൾസ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? വൺസ് ദ കണ്ടീഷൻ ബിക്കംസ് ഫാൾസ്, കണ്ടീഷൻ ഫാൾസ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? ലൂപ്പ് ടെർമിനേറ്റ് ചെയ്യും. ഓക്കെ, ലൂപ്പ് ടെർമിനേറ്റ്. കുറച്ച് കോഡ് റിപ്പീറ്റഡായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനാണ് ലൂപ്പ് ഉപയോഗിക്കുന്നത്. ഓക്കെ, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ കോഡ് നിരന്തരം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും, കണ്ടീഷൻ ഫാൾസ് ആകുമ്പോൾ ടെർമിനേറ്റ് ചെയ്യും. ഓക്കെ ആണല്ലോ. നോ, എന്നിട്ട് എഴുതാം എ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് ഹാസ് ഫോർ എലമെൻറ്റ്സ്. നാല് ഭാഗങ്ങളുണ്ട് ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റിന്. വൺ, ഇനീഷ്യലൈസേഷൻ. എന്നിട്ട് എഴുതുക ദിസ് ഈസ് യൂസ്ഡ് ടു ഇനീഷ്യലൈസ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ. ഇനീഷ്യലൈസേഷൻ എന്നുള്ള ഒരു പ്രോസസ്സ്, നാല് ഭാഗങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൽ ഏറ്റവും ആദ്യത്തേതാണ് ഇനീഷ്യലൈസേഷൻ എന്നുള്ള പാർട്ട്. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത്? ലൂപ്പ് കൺട്രോൾ വേരിയബിളിനെ ഇനീഷ്യലൈസ് ചെയ്യാൻ, ലൂപ്പ് കൺട്രോൾ വേരിയബിളിന് ഒരു തുടക്കത്തിൽ ഒരു വാല്യൂ കൊടുക്കാൻ. അതെന്താണെന്ന് ഒരു എക്സാമ്പിൾ പറയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം എന്താണ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ എന്നും അത് എങ്ങനെയാണ് ഇനീഷ്യലൈസ് ചെയ്യുന്നതെന്നും നമുക്ക് നോക്കാം കേട്ടോ. അതാണ് ഫസ്റ്റ് പാർട്ട്. തൽക്കാലം നോട്ട് എഴുതുക, എന്നിട്ട് നമ്മളൊരു എക്സാമ്പിളിലേക്ക് വരുമ്പോൾ ഈ ഓരോ പാർട്ട് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. രണ്ടാമത്തെ പാർട്ട്, സെക്കൻഡ് എലമെൻ്റ് എന്ന് പറയുന്നത് കണ്ടീഷനാണ്. കണ്ടീഷൻ എന്നിട്ട് എഴുതുക വെൻ ദ കണ്ടീഷൻ ഈസ് ട്രൂ ലൂപ്പ്
when the condition is true alle ingane ezha korchu kodha to the loop will continue as long as the condition is true. The condition is true. Once the condition becomes false, loop terminates. തൽക്കാല നമ്മൾ നോട്സ് എഴുതുകയാണ്. നമ്മൾ ഇത് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യും. ലൂപ്പ് ടെർമിനേറ്റ്സ്. കണ്ടീഷൻ ട്രൂ ആകുമ്പോൾ ലൂപ്പ് കണ്ടിന്യൂ ചെയ്യും. ലൂപ്പ് കണ്ടീഷൻ ഫാൾസ് ആകുമ്പോൾ ലൂപ്പ് ടെർമിനേറ്റ് ചെയ്യും. ഓക്കെ, നൗ മൂന്നാമത്തെ പാർട്ട്, തേർഡ് പാർട്ട് എന്ന് പറയുന്നത് ബോഡി ഓഫ് ദ ലൂപ്പ്. This is the set of instructions. Those are executed repeatedly. ബോഡി ഓഫ് ദ ലൂപ്പാണ്, ലൂപ്പിൻ്റെ ബോഡിയാണ് തുടർച്ചയായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക. കണ്ടീഷൻ ട്രൂ ആകുമ്പോഴൊക്കെ ഈ ബോഡിക്കകത്തുള്ള ഇൻസ്ട്രക്ഷൻസാണ് എക്സിക്യൂട്ട് ചെയ്യുക. കണ്ടീഷൻ ട്രൂ ആകുമ്പോഴൊക്കെ ഈ ബോഡിക്കകത്തുള്ള ഇൻസ്ട്രക്ഷൻസാണ് എക്സിക്യൂട്ട് ചെയ്യുക. കണ്ടീഷൻ ഫാൾസ് ആകുമ്പോൾ ലൂപ്പ് ടെർമിനേറ്റ് ചെയ്യുമെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അതെ, സോ ഇത് നമ്മൾ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇത് ഓരോ കാര്യങ്ങളും ഞാൻ ജസ്റ്റ് നോട്ട്സ് എടുത്തിരുന്നു. നാല്, ദ ഫോർത്ത് എലമെൻ്റ് ഈസ് അപ്ഡേഷൻ. This will update the value of loop control variable. This will update the value of loop control variable. ഇത്ര എഴുതുക. അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക അറിയാം? ഈ ഇമേജ് ഇല്ലേ ഇവിടെ കൊടുത്തിരിക്കുന്ന, ദാ ഈ ഇമേജ്, ഈ ഇമേജ് ഇതുപോലെ ഒന്ന് വരച്ചു വെക്കുക. ഇത്രയും കാര്യങ്ങളപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഈ ഇമേജ്, ഇനീഷ്യലൈസേഷൻ, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ബോഡി എക്സിക്യൂട്ട് ചെയ്യും, കൺട്രോൾ വേരിയബിൾ അപ്ഡേറ്റ് ചെയ്യും, തിരിച്ച് ഇങ്ങോട്ട് വരും. കണ്ടീഷൻ ഫാൾസ് ആകുമ്പോൾ ടെർമിനേറ്റ് ചെയ്യും. ഈ ഡയഗ്രം ഒന്ന് ഇതുപോലെ, ഈ ഫ്ലോ ചാർട്ട് ഒന്ന് ഇതുപോലെ വരച്ച് വെക്കുക. ഇതാണ് ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫ്ലോ ചാർട്ടാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതുപോലെ എഴുതാം. ഓക്കെ, ഇനി നമ്മൾ ഒരു എക്സാമ്പിൾ വെച്ചിട്ട്, നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഇതിനെ നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. നോക്കാം, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒന്ന് മുതൽ പത്ത് വരെ പ്രിൻ്റ് ചെയ്യാനുള്ള അൽഗോരിതം ഫ്ലോ ചാർട്ട് നോക്കാം നമുക്ക്. എന്തായിരുന്നു നമ്മളെ അൽഗോരിതം? സ്റ്റാർട്ട് ടു I is equal to 1, 3, print I 4, I is equal to I plus 1, 5, repeat steps 3, 4 while I less than or equal to 10, 6 stop. ഇത്രയാണ് നമ്മുടെ അൽഗോരിതം. ഇതിൻ്റെ ഫ്ലോ ചാർട്ടും കൂടെ നോക്കാം നമുക്ക്. സ്റ്റാർട്ട് അല്ലേ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഐ ഇസ് ഈക്വൽ ടു 1, ദെൻ നമ്മൾ എന്ത് ചെയ്തു? പ്രിൻ്റ് ഐ, ദെൻ വി സെറ്റ് ഐ ഇസ് ഈക്വൽ ടു ഐ പ്ലസ് 1. ഇത് ചതുരാണ്. പിന്നെ നമ്മൾ കണ്ടീഷൻ കൊടുത്തു അല്ലേ, ഐ
less than or equal to 10 true anangil nammal endeyo ingotte povunu true anangil false anangil nammal endeyo false anangil nammal stop cheyidu false anangil stop cheyidu okay ini idil evidiyana ee parnjirikkuna naal element idil edana initialization edana condition edana body of the loop edana updation ee naal element aanallo oru loopinathulla adha nammal parayunnathu ivide नोक नमुक इन इनीशियलाइजेशन आईड वैल्यू दिस इज इनीशियलाइजेशन ई पर इन कंडीशन इतनी पार्टा नाम कंडीशन इन बॉडी ऑफ द लूप ओके ഇതിനകത്ത് വരുന്ന ഇതാണ് അതിനകത്ത് ഞാൻ ചെറിയൊരു മാറ്റം ഇതാണ് ബോഡി ഓഫ് ദി ലൂപ്പ് ദിസ് ഈസ് അപ്ഡേഷൻ ഒന്നുകൂടെ പറയാം ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് പറയാം ഇതാണ് ഇനീഷ്യലൈസേഷൻ ദിസ് ഈസ് ബോഡി ദിസ് ഈസ് അപ്ഡേഷൻ ഇതാണ് कंडीशन इवे पर दिस इज इनीशियलाइजेशन दिस इज बॉडी दिस इज अपडेशन दिस इज दिस वन कंडीशन ओके इत्र एलिमेंट आण लूपिनकत्तुल्लत ഇവിടെ ആദ്യം എന്താ ചെയ്യുന്നത് നോക്ക് ആദ്യം ചെയ്യുന്നത് ഐഡ വാല്യൂ ഒന്നാക്കും ഇതിനെയാണ് നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യാറുണ്ട് ലൂപ്പ് കൺട്രോൾ വേരിയബിളിനെ ഇനീഷ്യലൈസ് ചെയ്യുക ലൂപ്പ് കൺട്രോൾ വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ കണ്ടീഷനിൽ കൊടുക്കുന്ന വേരിയബിൾ ഇല്ലേ കണ്ടീഷനിൽ കൊടുക്കുന്ന വേരിയബിളിനെയാണ് നമ്മൾ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ എന്ന് പറയാം കാരണം ഇതിൻ്റെ വാല്യൂ ആണ് ലൂപ്പ് തുടരണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത് ലൂപ്പിനെ കൺട്രോൾ ചെയ്യുന്നത് ഈ കണ്ടീഷനിലെ വേരിയബിളാണ് ആ കണ്ടീഷനിലെ വേരിയബിളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ഈ വേരിയബിളിന്റെ ഇതിലേതാ വേരിയബിൾ i എന്നുള്ള വേരിയബിൾ അതിന്റെ വാല്യൂ ഇനീഷ്യലൈസ് ചെയ്യുക അതിനെയാണ് നമ്മൾ ഇനീഷ്യലൈസേഷൻ എന്ന് പറയുക ഓക്കേ ലൂപ്പ് കൺട്രോൾ വേരിയബിളിനെ ഇനീഷ്യലൈസ് ചെയ്യുന്നു പിന്നെ ബോഡി ഓഫ് ദി ലൂപ്പ് എന്ന് പറയുന്നത് ഈ കേസിൽ നമുക്ക് പ്രിന്റ് i എന്നുള്ളതാണ് നമ്മൾ ആ പ്രധാനപ്പെട്ട കാര്യം i യുടെ വാല്യൂ പ്രിന്റ് ചെയ്യുക എന്നുള്ളതാണ് 1 മുതൽ 10 വരെ പ്രിന്റ് ചെയ്യാനല്ലോ അപ്പോൾ ദിസ് ഈസ് ബോഡി ഇനി ഈ കാണുന്ന ഈ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ ദിസ് വൺ i ഈസ് ഈക്വൽ ടു i പ്ലസ് 1 ഇത് ലൂപ്പ് കൺട്രോൾ വേരിയബിളിനെ അപ്ഡേറ്റ് ചെയ്യുക ഐയുടെ വാല്യൂ ആദ്യം 1 ആവും പിന്നെ അതിനെ അപ്ഡേറ്റ് ചെയ്ത് 2 ആവും പിന്നെ അപ്ഡേറ്റ് ചെയ്ത് 3 ആവും പിന്നെ 4 ആവും അങ്ങനെ ഈ ലൂപ്പ് കൺട്രോൾ വേരിയബിളിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് അപ്ഡേഷൻ എന്ന് പറയുന്നത് അപ്ഡേഷൻ ഇതിനെയാണ് അപ്ഡേഷൻ എന്ന് പറയുന്നത് പിന്നെ ബോഡി ആയി ദിസ് ഈസ് കണ്ടീഷൻ ഇതാണ് കണ്ടീഷൻ മനസ്സിലായല്ലോ അതാണ് ഈ പറഞ്ഞിരിക്കുന്ന ഇനീഷ്യലൈസേഷൻ കണ്ടീഷൻ ബോഡി ഓഫ് ദി ലൂപ്പ് അപ്ഡേഷൻ എന്ന് പറയുന്നത് ഈ ഡയഗ്രാമും ഇതും തമ്മിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടല്ലേ ഈ ഡയഗ്രത്തിന് വേണമെങ്കിൽ ഇങ്ങനെയും വരക്കട്ടോ എങ്ങനെ നമുക്ക് ആദ്യം ഇതിനകത്ത് ചെറിയൊരു പ്രശ്നമുണ്ട് ഈ ഡയഗ്രത്തിന് വേണമെങ്കിൽ മറ്റു രീതിയിൽ വരക്കാം കാരണം ഇവിടെ കണ്ടീഷൻ ഇവിടെ വരുന്നത് അല്ലേ നമ്മളെ കണ്ടീഷൻ ഇവിടെ ലാസ്റ്റാണ് വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ ഇതിവിടെ ലാസ്റ്റാണ് വരുന്നത് കണ്ടീഷൻ ലാസ്റ്റാണ് വരുന്നത് ഇത് കണ്ടീഷൻ ആദ്യമാണ് വരുന്നത് അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഈ ഡയഗ്രാം വരക്കണതിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഡയഗ്രാം വരക്കാം അറിയാം ഈ ഡയഗ്രത്തെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ വരക്കാം ഇനീഷ്യലൈസേഷൻ ഇവിടെ എന്താണ് ഇനീഷ്യലൈസേഷൻ ഇനീഷ്യലൈസേഷൻ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക ബോഡി ഓഫ് ദി ലൂപ്പ് ബോഡി വരക്കാം ദെൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അപ്ഡേഷൻ കൊടുക്കാം അപ്ഡേഷൻ അപ്ഡേഷൻ അതിനുശേഷം കണ്ടീഷൻ എന്നിട്ട് ട്രൂ ആണെങ്കിൽ ഇങ്ങോട്ട് വരും ഫാൾസ് ആണെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് പോകും അപ്പോൾ ഇത് രണ്ടും ശരിയാണ് പക്ഷേ ഇതിൽ രണ്ടും തമ്മിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ട് നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യും അപ്പോൾ വേണമെങ്കിൽ തൽക്കാലം നിങ്ങൾ ഇങ്ങനെ വരച്ചാൽ മതി കേട്ടോ ഇത് ഇപ്പോൾ വരക്കണ്ട അത് ഞാൻ മറ്റൊരു കാര്യം പറയുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു അനുബന്ധമായിട്ടുള്ളൊരു കാര്യം പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും അപ്പോൾ ഈ ഡയഗ്രാം ഇങ്ങനെ വരയ്ക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഇതുപോലെ വരയ്ക്കുക ഈ ഇനീഷ്യലൈസേഷൻ ഇതുപോലെ തന്നെ ഇവിടെ
പിന്നെ ബോഡി കൊടുക്കുക ദെൻ അപ്ഡേഷൻ ദെൻ കണ്ടീഷൻ ഓക്കെ ഓക്കെ ആണല്ലോ ഫൈൻ ഇനി ഓക്കെ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു എക്സാമ്പിൾ കൂടെ ഇതിപ്പോൾ നമ്മളതിൻ്റെ തിയററ്റിക്കൽ ആസ്പെക്റ്റ് ആണ് നമ്മൾ പറഞ്ഞത് ഇനി ഒരു എക്സാമ്പിൾ കൂടെ നമ്മൾ ചെയ്യാൻ പോവാണ് എഴുതിക്കുക ക്വസ്റ്റ്യൻ റൈറ്റ് ആൻ അൽഗോരിതം റൈറ്റ് ഞാൻ കളർ ചേഞ്ച് ചെയ്യാം റൈറ്റ് ആൻ അൽഗോരിതം ആൻഡ് ഡ്രോ ഫ്ലോ ചാർട്ട് ഡ്രോ ദി ഫ്ലോ ചാർട്ട് ടു ഫൈൻഡ് സം ആൻഡ് ആവറേജ് ഓഫ് കൗണ്ടിങ് നമ്പേഴ്സ് 1 to 10 ഒന്ന് മുതൽ 10 വരെയുള്ള സംഖ്യകളുടെ തുകയും ആവറേജും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം അതിനുള്ള അൽഗോരിതവും ഫ്ലോ ചാർട്ടും അൽഗോരിതം എഴുതുക ഫ്ലോ ചാർട്ട് വരയ്ക്കുക ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ ഇതെങ്ങനെ ചെയ്യുക നമുക്ക് നോക്കാം വളരെ സിമ്പിളാണ് നമ്മൾ ചോദ്യതാണ് 1 to 10 സംഖ്യയുടെ തുക കാണാം 1, 2, 3, 4, 5, 6, 7, 8, 9, 10 നമുക്കറിയാം ഇത് ഇപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഇത് എൻ 1, 2, 3, up to 10 വിചാരിക്കുക ഞാൻ സം എന്നുള്ളൊരു വേരിയബിൾ എസ് എന്നുള്ള വേരിയബിൾ എടുത്ത് അതിൻ്റെ തുക ആദ്യം 0 ആക്കി ഓക്കെ ഇനി ഞാൻ ചെയ്യേണ്ടത് പിന്നെ ഇതും തമ്മിൽ ആഡ് ചെയ്യും അപ്പോൾ എത്ര കിട്ടും 1 കിട്ടും പിന്നെ ഈ 1 ആഡ് ചെയ്യുക അപ്പോൾ എത്ര കിട്ടും 3 കിട്ടും ഈ 3 ആഡ് ചെയ്യുക അപ്പോൾ എത്ര കിട്ടും 6 കിട്ടും ഈ 6 4 ആഡ് ചെയ്യുക അപ്പോൾ 10 കിട്ടും 10 5 ആഡ് ചെയ്യും അപ്പോൾ 15 കിട്ടും 15 6 ആഡ് ചെയ്യും അപ്പോൾ എത്ര കിട്ടും 21 ദെൻ 7 ആഡ് ചെയ്യും 28 ദെൻ 8 ആഡ് ചെയ്യും 36 അല്ലേ ദെൻ 9 ആഡ് ചെയ്യും അപ്പോൾ 45 ദെൻ 10 ആഡ് ചെയ്യും അപ്പോൾ 55 അപ്പോൾ 1 to 10 വരെയുള്ള സംഖ്യകൾ കൂട്ടിയാൽ അതായത് ഈ എല്ലാ സംഖ്യകളും കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന തുക എത്രയായിരിക്കും 55 ഇത് നമ്മളിങ്ങനെയാണ് മാത്തമാറ്റിക്സ് ചെയ്യുക ഇത് എങ്ങനെയാണ് പ്രോഗ്രാം വെച്ചിട്ട് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം മനസ്സിലായല്ലോ ഒന്നുകൂടെ വേണമെങ്കിൽ ഞാൻ പറയാം എൻ ഈസ് ഈക്വൽ ടു 1, 2, 3, 4, 5, 6, 7, 8, 9, 10 നമുക്കറിയാം 1, 2, 3, 3, 3, 6, 6, 4, 10, 10, 5, 15, 16, 21, 21, 21, 21, 21, 21, 21, 8, 21, 8, 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
ടെക്നിക്ക് ഇത്രയേ ഉള്ളൂ എന്നുള്ള ഒരു വേരിയബിൾ എടുക്കും അതിൻ്റെ വാല്യൂ ആദ്യം ഒന്നാക്കും എസ്സിൽ സമ്മിൽ നമ്മൾ ആദ്യം സീറോ എടുക്കും എന്നിട്ട് എന്ത് ചെയ്യും ഈ ആദ്യം നമ്മൾ ഇത് രണ്ടും ആഡ് ചെയ്യും ഇത് രണ്ടും ആഡ് ചെയ്യും ഇപ്പോൾ സമ്മ് ടു ആവും വൺ ആവും ശരിയല്ലേ പിന്നെ എൻ രണ്ടാക്കും പിന്നെ രണ്ടും ഇത് രണ്ടും കൂടി ആഡ് ചെയ്യും അപ്പോൾ എത്ര കിട്ടും മൂന്നാവും പിന്നെ എൻ മൂന്നാക്കും പിന്നെ ഈ മൂന്നും ഇതും കൂടി ആഡ് ചെയ്യും അപ്പോൾ എത്ര കിട്ടും ആറാവും അല്ലേ ആ പിന്നെ എൻ നാലാക്കും നാലും ആറും പത്താവും പിന്നെ എൻ അഞ്ചാവും അടുത്ത സംഖ്യ എടുക്കും ആഡ് ചെയ്യും പതിനഞ്ചാവും അടുത്ത സംഖ്യ എടുക്കും ആഡ് ചെയ്യും ഇരുപത്തൊന്നാവും അടുത്ത സംഖ്യ എടുക്കും ആഡ് ചെയ്യും ഇരുപത്തിയെട്ടാവും അടുത്ത സംഖ്യ എടുക്കും ആഡ് ചെയ്യും മുപ്പത്തിയാറാവും അടുത്ത സംഖ്യ എടുക്കും ആഡ് ചെയ്യും നാൽപ്പത്തി അഞ്ചാവും നെക്സ്റ്റ് സംഖ്യ എടുക്കും ആഡ് ചെയ്യും നമുക്ക് 55 കിട്ടും ഇതാണ് നമ്മുടെ ഐഡിയ ഓക്കെ അപ്പോൾ ഇത് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും ആദ്യം ഇതിൻ്റെ നമുക്ക് അൽഗോരിതം എഴുതി നോക്കാം എന്താണെന്ന് നോക്കാം സോ വി ഹാവ് സ്റ്റാർട്ട് ശരിയല്ലേ നൗ നമ്മൾ എൻ എന്നുള്ളൊരു വേരിയബിൾ എടുത്താൽ ഐനോ എന്നോ എന്നോ ബി സി ഏത് വേരിയബിളും എടുക്കാം ഒരു കുഴപ്പമില്ല സവർ ചോയ്സ് തുടക്കത്തിൽ അതിൻ്റെ വാല്യൂ വൺ ആക്കി മറ്റൊരു വേരിയബിൾ എസ് എടുത്തു അതിൻ്റെ വാല്യൂ എസ് സം എന്നുള്ള അർത്ഥത്തിൽ എടുക്കുക വേണമെങ്കിൽ സം തന്നെ എഴുതാം ഞാൻ എളുപ്പത്തിന് വേണ്ടി എസ് എന്ന് എഴുതി എസ് ഇസ് ഈക്വൽ ടു സീറോ മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുക എസ് ഇസ് ഈക്വൽ ടു എസ് പ്ലസ് എസ് എൻ എസ്സും എന്നും എസ്സിലേക്ക് എന്ത് ആഡ് ചെയ്യണം ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് അതിൻ്റെ തുക എസ്സിലേക്ക് സ്റ്റോർ ചെയ്യണം നെക്സ്റ്റ് സ്റ്റെപ്പിൽ പറയുന്നത് ആ എൻ ഒന്ന് കൂട്ടി കൊടുക്കണം എൻ ഇസ് ഈക്വൽ ടു എൻ പ്ലസ് വൺ എൻ ഒന്നാണെങ്കിൽ രണ്ടാക്കണം രണ്ടാണെങ്കിൽ മൂന്നാവണം മൂന്നാണെങ്കിൽ നാലാണ് അഞ്ചാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ പറയുന്നത് റിപ്പീറ്റ് സ്റ്റെപ്സ് 3,4 വൈൽ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എൻ പത്താണ് വരെ ഇത് കണ്ടിന്യൂ ചെയ്യുക പതിനൊന്നാകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക ഓക്കെ എന്നിട്ട് സമ്മ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് കണ്ടുപിടിക്കാറിയല്ലോ ആവറേജ് നമുക്ക് കണ്ടുപിടിക്കാം എ വി ജി ആവറേജ് ഈസ് ഈക്വൽ സമ്മിനെ
ടോട്ടൽ എണ്ണം കൊണ്ട് എത്ര സംഖ്യ ഒന്ന് മുതൽ പത്ത് വരെ എത്ര എണ്ണം ഉണ്ട് പത്ത് സംഖ്യകളുണ്ടാകുന്നുണ്ട് പത്ത് കൊണ്ട് അരിക്കുക ആവറേജ് കിട്ടും. ഏഴാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ പ്രിൻ്റ് ചെയ്യും. എന്തൊക്കെ പ്രിൻ്റ് ചെയ്യും? പ്രിൻ്റ് സമ്മ് പ്രിൻ്റ് ചെയ്യും, എ ബി ജി പ്രിൻ്റ് ചെയ്യും. എട്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റോപ്പ് ചെയ്യും. സ്റ്റോപ്പ് വളരെ സിമ്പിളാണ്. നമ്മൾ എന്താ ചെയ്യുന്നത് നോക്കാം. എന്നിൻ്റെ വാല്യൂ നമ്മൾ വൺ കൊടുത്ത് എസിൻ്റെ വാല്യൂ സീറോ കൊടുത്തു. ഇവിടെ എന്ത് ചെയ്യുന്നു? എസ് ഇസ് ഈക്വൽ ടു എസ് പ്ലസ് എൻ. എസ്സും എന്നും എത്രയാ? ഒന്നും പൂജ്യവും. അപ്പോൾ രണ്ടും കൂടി കൂട്ടിയാൽ എത്ര കിട്ടും? ഒന്ന് തന്നെ കിട്ടും അല്ലേ? പൂജ്യം ഒന്ന് കൂട്ടിയാൽ ഒന്ന് എന്ന് കിട്ടും, ശരിയല്ലേ? ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ എന്താ ചെയ്യും? എൻ ഒന്ന് കൂട്ടി കൊടുത്ത് എൻ ഇപ്പോൾ എത്രയുള്ള ഒന്ന് എന്താവും? രണ്ടാവും, ശരിയല്ലേ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? എന്നിൻ്റെ വാല്യൂ വളരെ സിമ്പിളാണ്. ഇവിടെ നോക്ക്, എന്നിൻ്റെ വാല്യൂ പത്തിൽ കുറവാണെങ്കിൽ അല്ലെങ്കിൽ പതിനൊന്നിൽ കുറവാണെങ്കിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യും. നമ്മൾ എങ്ങോട്ട് പോകും? ഇങ്ങോട്ട് പോകും. എന്നിൻ്റെ വാല്യൂ എത്രയാണ്? ടു ആണ്. അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് പോരും. ഇവിടെ വീണ്ടും എന്താ ചെയ്യാൻ പറയുന്നത്? എസ് ഇസ് ഈക്വൽ ടു എസ് പ്ലസ് എൻ. എസിൻ്റെ വാല്യൂ എത്രയായി? എസിൻ്റെ വാല്യൂ നേരത്തെ വൺ ആണ് അല്ലേ? ഇവിടെ വൺ ഉണ്ട് അല്ലേ? അപ്പോൾ ഒന്നിൻ ഒന്നും എന്നിൻ്റെ വാല്യൂ രണ്ടും ആയി. രണ്ടും ഒന്ന് കൂട്ടിയാലേ നമുക്ക് എത്ര കിട്ടും? മൂന്ന് കിട്ടും. ഇവിടെ എത്രയാവും? മൂന്നാവും, ശരിയല്ലേ? ഇത് മൂന്നാവും. എസ് നേരത്തെ വണ്ണായി. ഓക്കെ, അപ്പോൾ മൂന്നായി, ശരിയല്ലേ? ശരിയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും ഇങ്ങോട്ട് വരും. എന്നിൻ്റെ വാല്യൂ ഒന്ന് കിട്ടും. എന്നിൻ്റെ വാല്യൂ എത്രയാവും? മൂന്നാവും, ശരിയല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ മൂന്ന് പത്തിനേക്കാൾ കുറവാണ്, അതുകൊണ്ട് അല്ലെങ്കിൽ പതിനൊന്നിനേക്കാൾ കുറവാണ്, അതുകൊണ്ട് വീണ്ടും ഇങ്ങോട്ട് വരും. വീണ്ടും എന്ത് ചെയ്യും? എസ് ഇസ് ഈക്വൽ ടു എസ് പ്ലസ് എൻ. അപ്പോൾ എന്താണ് എസിൻ്റെ വാല്യൂ എത്രയാണ്? മൂന്നാണ്. എന്നിൻ്റെ വാല്യൂ എത്രയാണ്? മൂന്നാണ്. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എത്രയായി? ആറായി അല്ലേ? ആറായി, ശരിയല്ലേ? വീണ്ടും എങ്ങോട്ട് വന്നു? ഇങ്ങോട്ട് വന്നു. എന്ന് കൂട്ടി എന്നെ എത്രയായി? എന്നെ നാലായി. എന്നെ നാലായി. വീണ്ടും എന്ന് നാല് പതിനൊന്നിനേക്കാൾ കുറവാണ്, നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. എസ് ഇസ് ഈക്വൽ ടു എസ് പ്ലസ് എൻ. എസിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ എത്രയാണ്? ആറാണ്. എന്നിൻ്റെ വാല്യൂ എത്രയാണ്? നാലാണ്. ആറ് നാല് കൂട്ടിയാൽ എത്ര കിട്ടും? എസിൻ്റെ പുതിയ വാല്യൂ പത്തായി, ശരിയല്ലേ? എന് വീണ്ടും ഒന്ന് കൂടും. എന്ന് അഞ്ചായി, നാല് പോയിട്ട് അഞ്ചായി. ഫൈൻ. എന് പത്തിനേക്കാൾ കുറവാണ് അല്ലെങ്കിൽ പതിനൊന്നിനേക്കാൾ കുറവാണ്, നമ്മൾ എന്ത് ചെയ്തു? വീണ്ടും ഇങ്ങോട്ട് വരുന്നു, ശരിയല്ലേ? എസിൻ്റെ വാല്യൂ നമുക്കറിയാം. എസിൻ്റെ വാല്യൂ ഇപ്പോൾ പത്താണുള്ളത്. എസിൻ്റെ വാല്യൂ പത്താണ്. എന്നിൻ്റെ വാല്യൂ വരുണ്ട്, ഏറ്റവും നമ്മൾ ലാസ്റ്റ് കിട്ടിയ വാല്യൂ എന്താ നോക്കാം. പത്ത് ഏതായിരിക്കും എന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അല്ലേ? ഒന്നും രണ്ട് മൂന്ന് 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 ആറ് ആറ് നാല് പത്ത്. അപ്പോൾ പുതിയ വാല്യൂ എന്നിൻ്റെ വാല്യൂ അഞ്ചായി. അഞ്ചായി. എന്നിൻ്റെ വാല്യൂ അഞ്ചാണ്. അഞ്ചാണ്. അപ്പോൾ പത്തും അഞ്ചും ചേർന്നാൽ പതിനഞ്ച് കിട്ടും. എസ് പതിനഞ്ചായി. എന് ആറായി. അടുത്ത സംഖ്യ എൻ അഞ്ച് പ്ലസ് ഒന്ന് ആറായി. വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുന്നു, ഇങ്ങോട്ട് വരുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? എസ്സിലെ വാല്യൂ പതിനഞ്ച്, ആറിലെ എന്നിലെ വാല്യൂ ആറ്. പതിനഞ്ചും ആറും എത്രയായി? ഇവിടെ ഇരുപത്തൊന്നായി, ശരിയല്ലേ? എൻ എത്രയായി? ഏഴായി. വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുന്നു, ഇങ്ങോട്ട് വരുന്നു അല്ലേ? ഇവിടെ എസ്സിലെ ഇരുപത്തൊന്നാണ്. ഇരുപത്തൊന്നും ഏഴും ഇരുപത്തെട്ടായി. എസ്സിലെ വാല്യൂ ഇരുപത്തെട്ടായി. എന്നിൻ്റെ വാല്യൂ എത്രയായി? എട്ടായി. വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, ഇരുപത്തി എട്ടും ആ ഇവിടെ എത്ര വന്നു? ഇരുപത്തി, ഞാൻ കളറൊന്ന് ചേഞ്ച് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ലാസ്റ്റ് കിട്ടിയത് ഇരുപത്തെട്ട്. ഇപ്പോൾ എന്നിൻ്റെ അപ്പോൾ ഇവിടെ ഇരുപത്തെട്ട്, എന്നിൻ്റെ വാല്യൂ എട്ട്, എട്ടും പതിനാറ്. അപ്പോൾ അതെത്രയായി? മുപ്പത്തി ആറ്, തേർട്ടി സിക്സ് അല്ലേ? മുപ്പത്തി ആറായി. വീണ്ടും എന്നിൻ്റെ വാല്യൂ ഒൻപതായി, ശരിയല്ലേ? വീണ്ടും ഈ ഇത് പിന്നെ ഇങ്ങോട്ട് റിപ്പീറ്റ് ചെയ്യുന്നു, ഇങ്ങോട്ട് വരുന്നു. ഇപ്പോൾ എസ്സിലെ വാല്യൂ എത്രയാണ്? മുപ്പത്തി ആറാണ്. എസ്സിലെ വാല്യൂ മുപ്പത്താറാണ്. എന്നിൻ്റെ വാല്യൂ ഒൻപതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എത്ര കിട്ടും? നാൽപ്പത്തഞ്ച് കിട്ടും, ശരിയല്ലേ? എസ്സിൽ നാൽപ്പത്തഞ്ചായി. എന്നിൻ്റെ വാല്യൂ എത്രയായി? പത്തായി. ഓക്കെ, ഇത് ട്രൂ ആണ്. പത്ത് എന്നിൻ്റെ വാല്യൂ പത്ത്, പത്ത് ലെസ് ദാൻ പത്ത് ഫാൾസ് ആണ്. പക്ഷേ പത്ത് എന്നിൻ്റെ വാല്യൂ പത്താണല്ലോ. അപ്പോൾ ഇവിടെ എന്താ അറിയോ? രണ്ട് കണ്ടീഷൻ ഉണ്ട്. ഒന്നില്ലെങ്കിൽ എന്ന് പത്തിനേക്കാൾ കുറവാണ്, അല്ലെങ്കിൽ എന്ന് പത്തിന് തുല്യമാണ്. ഇത് പത്തിന് തുല്യമായതുകൊണ്ട് എന്ത് ചെയ്യും? വീണ്ടും റിപ്പീറ്റ് ചെയ്യും അല്ലേ? അപ്പോൾ എസ്സിലെ വാല്യൂ നമുക്കറിയാം നാൽപ്പത്തഞ്ചാണ്, എന്നിൻ്റെ വാല്യൂ പത്താണ്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ
അമ്പത്തഞ്ച് കിട്ടും, ശരിയല്ലേ? അമ്പത്തഞ്ച് കിട്ടും. എൻ എത്രയാവും അടുത്ത പ്രാവശ്യം? എൻ പതിനൊന്നാവും. ഇവിടെ എത്തുമ്പോൾ ഈ കണ്ടീഷൻ ഫാൾസ് ആവും, കണ്ടീഷൻ ഫാൾസ് ആവും. അപ്പോൾ എന്ത് ചെയ്യും? റിപ്പീറ്റ് ചെയ്യൂല, റിപ്പീറ്റ് ചെയ്യൂല. നേരെ മറിച്ച് എങ്ങോട്ട് പോരും? നേരെ താഴോട്ട് വരും. ആവറേജ് കണ്ടുപിടിക്കും. ആവറേജ് സിക്കുന്നത് എസ് ബൈ ടെൻ. എസിനകത്ത് എത്രയുള്ളത്? നമുക്ക് അമ്പത്തഞ്ച് കിട്ടി ലാസ്റ്റ്. അമ്പത്തഞ്ച്, അമ്പത്തഞ്ച് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? പിന്നെ എസിനെ അഥവാ അൻപത്തി അഞ്ച്, ഞാൻ പത്ത് കൊണ്ട് അരിച്ച എത്ര കിട്ടും? അഞ്ച് പോയിൻറ്റ് അഞ്ച് കിട്ടും, ശരിയല്ലേ? ഇവിടെ എസ്സിൽ അൻപത്തഞ്ച് പ്രിൻ്റ് ചെയ്യും. പ്രിൻ്റ് എസ് എന്ന് പറഞ്ഞാൽ അൻപത്തഞ്ച് പ്രിൻ്റ് ചെയ്യും. ആവറേജ് എത്രയാണ്? അഞ്ച് പോയിൻറ്റ് അഞ്ച് പ്രിൻ്റ് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. കുറച്ച് പ്രയാസം തോന്നിയിട്ടുണ്ടാവും അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതൊന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു കേട്ടോ. കുറച്ച് ഞാൻ സ്പീഡിൽ പറഞ്ഞ് തോന്നുന്നുണ്ട്, ഇതൊന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവും. നമ്മൾ ആൽഗോരിതം ഒന്നും കൂടി എഴുതുക കേട്ടോ, കുറച്ച് സിമ്പിളായിട്ട്. സ്റ്റാർട്ട് ചെയ്യുന്നു രണ്ട്, എന്നിൻ്റെ വാല്യൂ ഒന്നാക്കി, എസിൻ്റെ വാല്യൂ സീറോ ആക്കി. മൂന്ന്, നമ്മൾ എസ് ഇസ് ഈക്വൽ ടു എസ് പ്ലസ് എൻ എന്ന് കൊടുത്തു. നാല്, എൻ ഇസ് ഈക്വൽ ടു എൻ പ്ലസ് വൺ. അഞ്ച്, റിപ്പീറ്റ് സ്റ്റെപ്സ് ത്രീ കോമ ഫോർ വൈൽ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടെൻ. സിക്സ്, എ വി ജി ഈസ് ഈക്വൽ ടു എസ് ബൈ ടെൻ. സെവൻ, പ്രിൻ്റ് എസ് കോമ എ വി ജി. എട്ട്, സ്റ്റോപ്പ്. ഇനി വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ ചെയ്യുന്നത് എത്രയാണ്? എന് എസ് ഉണ്ട്, എന് തുടക്കത്തിൽ ഒന്ന്, എസ് സീറോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് എസ് സ്റ്റോർ ചെയ്യും. അപ്പോൾ ഒന്ന് കിട്ടും, പിന്നെ എന് രണ്ടാക്കും, പിന്നെ രണ്ടും ഇതും ആഡ് ചെയ്യുമ്പോൾ മൂന്ന് കിട്ടും, പിന്നെ എന് ത്രീ ആക്കും, എന്നിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യും അപ്പോൾ ആറ് കിട്ടും, പിന്നെ എന് ഫോർ ആക്കും, അടുത്ത സംഖ്യ ആഡ് ചെയ്യുമ്പോൾ അത് പത്താവും, ശരിയല്ലേ? അഞ്ച് പതിനഞ്ചാവും, പിന്നെ ആറ് ഇരുപത്തൊന്നാവും അല്ലേ, ഏഴ് ഇരുപത്തെട്ടാവും, എട്ട് മുപ്പത്താറാവും, ഒമ്പത് നാൽപ്പത്തി അഞ്ചാവും. ആഡ് ചെയ്യുമ്പോൾ പത്ത് നാൽപ്പത്തഞ്ചൊക്കെ ആഡ് ചെയ്താൽ അമ്പത്തഞ്ച് കിട്ടും. ഇതാണ് നമ്മുടെ ലോജിക്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ലോജിക്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അതാണ് നമ്മൾ അൽഗോരിതം ചെയ്യുന്നത്, ഇതേ പണിയാണ് ചെയ്യുന്നത്. അതിൻ്റെ സ്റ്റെപ്സ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കാം, എന് വൺ ആണ്, എസ് സീറോ ആണ്. അപ്പോൾ തുടക്കത്തിൽ എന്ത് സംഭവിക്കും? എസ് ഇസ് ഈക്വൽ ടു എസ് സീറോ. എസ്സും സീറോയും ഒന്ന് ആഡ് ചെയ്യും. എന്താണ്? സീറോയും ഒന്ന് ആഡ് ചെയ്താൽ അത്ര കിട്ടും, ഒന്നെന്നെ കിട്ടും. അപ്പോൾ എസ്സിൽ എന്ത് കിട്ടും? സീറോ ഒന്നും ആഡ് ചെയ്താൽ എസ്സിൽ എന്ത് കിട്ടും? ഒന്നെന്നെ കിട്ടും, ശരിയല്ലേ? നൗ എൻ ഇസ് ഈക്വൽ ടു എൻ പ്ലസ് വൺ. എന്നിൻ്റെ തുടക്കത്തിലുള്ള വാല്യൂ എത്രയാണ്? ഒന്നാണ് അല്ലേ? അപ്പോൾ എന്നിൻ്റെ വാല്യൂ എത്രയാവും? ഇവിടെ അതിൽക്കൂടെ ഒന്ന് ചേർത്താൽ രണ്ടാവും, ശരിയല്ലേ? എന്നിട്ട് എന്ത് ചെയ്യും? എന്നിൻ്റെ വാല്യൂ പത്തിൽ കുറവാണ്, പത്തോ അതിൽ പത്തിന് കൂടുതലാകുമ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യുള്ളൂ. അപ്പോൾ പത്ത് വരെ ഇത് റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ എന്നിൻ്റെ വാല്യൂ രണ്ടാണ്, അതുകൊണ്ട് എന്ത് ചെയ്തു? റിപ്പീറ്റ് ചെയ്തു. എസിൻ്റെ വാല്യൂ എന്തായി? എസിൻ്റെ വാല്യൂ എസിനകത്ത് ഇപ്പോഴുള്ള വാല്യൂ ഒന്നും എന്നിൻ്റെ പുതിയ വാല്യൂ രണ്ടും കൂട്ടിയാൽ എസിൻ്റെ വാല്യൂ എത്രയാവും? ഒന്ന് രണ്ട് മൂന്നാവും. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? ഇവിടെ മൂന്ന് കിട്ടി. എന്നിൻ്റെ നേരത്തെ ഉള്ള വാല്യൂ രണ്ടാണ്, അതിൽക്കൂടെ ഒന്ന് കൂട്ടിയാൽ എന്നിൻ്റെ വാല്യൂ എത്രയായി? ത്രീ ആയി. എന്നിൻ്റെ വാല്യൂ ത്രീ ആയി. എന്നിൻ്റെ വാല്യൂ ത്രീ. ഓക്കെ, ഇനി വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യും, ഇങ്ങോട്ട് പോരും. എന്താ വെച്ചാൽ എസ് ഇസ് ഈക്വൽ ടു എസ് പ്ലസ് എൻ. എസിൻ്റെ പുതിയ വാല്യൂ മൂന്ന്, എന്നിൻ്റെ വാല്യൂ ത്രീ. അപ്പോൾ ത്രീയും ത്രീയും ആഡ് ചെയ്താൽ എത്ര കിട്ടും? ത്രീയും ത്രീയും ആഡ് ചെയ്താൽ എത്ര കിട്ടും? സിക്സ് കിട്ടും അല്ലേ? എന്നിൻ്റെ വാല്യൂ ഒന്ന് കൂടും. എന്നെ നേരത്തെ മൂന്നായിരുന്നു, ഇപ്പം നാലാവും. ഓക്കെ ആണല്ലോ. വീണ്ടും ഈ കണ്ടീഷൻ, നാല് പത്തിനേക്കാൾ കുറവാണ്, അപ്പോൾ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ എന്ത് സംഭവിക്കും? എസ്സിൽ ആറാണുള്ളത്, എന്നിൽ നാലും ഉള്ളത്, അത് രണ്ടും കൂടി ആഡ് ചെയ്യും. ഇപ്പോൾ എത്ര കിട്ടും? പത്ത് കിട്ടും, ശരിയല്ലേ? ഇപ്പോൾ എസിൻ്റെ വാല്യൂ പത്തായി. എൻ നേരത്തെ നാലായിരുന്നു, ഒന്ന് കൂട്ടുമ്പോൾ എന്താവും? എൻ അഞ്ചായി, ശരിയല്ലേ? എൻ അഞ്ചായി. അഞ്ച് പത്തിനേക്കാൾ കുറവാണ്, ട്രൂ ആണല്ലോ. അപ്പോൾ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ എസ്സിലൂടെ എസിൻ്റെ ഇപ്പോഴുള്ള വാല്യൂവിൻ്റെ കൂടെ എന്നിൻ്റെ വാല്യൂ ആഡ് ചെയ്യും. പത്തും അഞ്ചും ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഇവിടെ പതിനഞ്ച് എന്ന് കിട്ടും, ശരിയല്ലേ? എന്നിൻ്റെ വാല്യൂ അഞ്ചാണ്.
അഞ്ചുകൂടെ ഒന്ന് കൂട്ടുമ്പോൾ എത്ര കിട്ടും? എന്നിൻ്റെ വാല്യൂ ആറാവും, ശരിയല്ലേ? ഈ കണ്ടീഷൻ ട്രൂ ആണ്. എന്ത് ചെയ്തു? വീണ്ടും ഇങ്ങോട്ട് വന്നു, ശരിയല്ലേ? അപ്പോൾ എന്ത് സംഭവിക്കും? പതിനഞ്ചിൻ്റെ കൂടെ ആറ് ആഡ് ചെയ്യും. അപ്പോൾ എത്ര കിട്ടും? ഇരുപത്തൊന്ന് കിട്ടും, ഇരുപത്തൊന്ന് കിട്ടും. എന്നിൻ്റെ വാല്യൂ നേരത്തെ ആറായിരുന്നു, ഇപ്പോൾ ഒന്ന് കൂട്ടിയാൽ ഏഴായി, ശരിയല്ലേ? ഈ കണ്ടീഷൻ ട്രൂ ആണ് അല്ലേ. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ട് റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ പുതിയ ധരിച്ച് ഇരുപത്തൊന്നും ഏഴും ആഡ് ചെയ്യും അല്ലേ. ഇരുപത്തൊന്നും ഏഴും ആഡ് ചെയ്താൽ എത്ര കിട്തും? ഇരുപത്തിയെട്ട് കിട്ടും അല്ലേ. എന്നിൻ്റെ വാല്യൂ നേരത്തെ ഏഴായിരുന്നു, അതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്താൽ എത്ര കിട്ടി? എട്ട് കിട്ടി, ശരിയല്ലേ? ഈ കണ്ടീഷൻ എട്ട് പത്തിനേക്കാൾ കുറവാണ്. വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യും? ഇരുപത്തെട്ടും ഈ ഇരുപത്തെട്ടിൻ്റെ കൂടെ എട്ട് ആഡ് ചെയ്യും. അപ്പോൾ എത്ര കിട്ടും? മുപ്പത്താറ് കിട്ടും. അപ്പോൾ പുതിയ വാല്യൂ എത്രയാണ് എസ്സിൽ? മുപ്പത്താറാം. എന്നിൻ്റെ വാല്യൂ നേരത്തെ എട്ടായിരുന്നു, അതിൽ കൂടെ ഒന്ന് കൂട്ടുമ്പോൾ ഒൻപതായി, ശരിയല്ലേ? ഇത് ട്രൂ ആണ്, അതുകൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? എസ്സിൻ്റെ പുതിയ വാല്യൂ എന്താണ്? മുപ്പത്താറിൻ്റെ കൂടെ ഒമ്പത് ആഡ് ചെയ്യും. മുപ്പത്താറ് ഒമ്പത് എത്രയാണ്? നാൽപ്പത്തഞ്ച് വരും, നാൽപ്പത്തിയഞ്ച് അല്ലേ. എന്നിൻ്റെ നേരത്തെ വാല്യൂ ഒമ്പതായിരുന്നു, അതിൽ കൂടെ ഒന്ന് ആഡ് ചെയ്യുമ്പോൾ പത്താവും, ശരിയല്ലേ? ഈ കണ്ടീഷൻ ട്രൂ ആണ്. എന്ന് പത്തിനേക്കാൾ കുറവല്ല, പക്ഷേ എന്ന് പത്തിന് തുല്യമാണ്. ഇവിടെ രണ്ട് കണ്ടീഷൻ ഉണ്ട് അല്ലേ, കുറവാണോ അല്ലെങ്കിൽ തുല്യമാണോ. ഏതെങ്കിലും ഒന്ന് ട്രൂ ആയാൽ മതി. അപ്പോൾ അതുകൊണ്ട് ഇത് വീണ്ടും ഇങ്ങോട്ട് റിപ്പീറ്റ് ചെയ്യും. എസ്സിൻ്റെ പുതിയ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. എസ് ഇസിക്കൽ എസ് പ്ലസ് എൻ. എസ്സിൻ്റെ പഴയ വാല്യൂ നാൽപ്പത്തിയഞ്ച്, എന്നിൻ്റെ വാല്യൂ പത്ത്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? അമ്പത്തി അഞ്ച് എന്ന് കിട്ടും. എസ്സിലെ വാല്യൂ അമ്പത്തഞ്ചായി. എന്നിൻ്റെ വാല്യൂ നേരത്തെ പത്തായിരുന്നു, അതിൽ കൂടെ ഒന്ന് കൂട്ടുമ്പോൾ എന്തായി? പതിനൊന്നായി. ഈ കണ്ടീഷൻ എന്തായി? എന്നിൻ്റെ വാല്യൂ പതിനൊന്നായി. പതിനൊന്ന് ലെസ് ദാൻ ടെൻ എന്ന് പറഞ്ഞാൽ ഫാൾസാണ്, പതിനൊന്ന് ഈക്വൽ ടു ടെൻ എന്ന് പറഞ്ഞാലും ഫാൾസാണ്. അതുകൊണ്ട് ഈ കണ്ടീഷൻ ഫാൾസായി. അതുകൊണ്ട് ഇനി എന്ത് സംഭവിക്കും? നേരെ എന്ത് സംഭവിക്കും? നേരെ ഇങ്ങോട്ട് വരും. എങ്ങോട്ട് വരും? അടുത്ത സ്റ്റേജിലേക്ക് വരും. ഇവിടെ എന്താ ആവറേജ് ആണ് കണ്ടുപിടിക്കുന്നത്. ആവറേജ് എന്ന് പറഞ്ഞാൽ എസ് ബൈ ടെൻ. എസ്സിൻ്റെ വാല്യൂ എത്രയാണ് നമുക്ക് കിട്ടിയത്? അമ്പത്തഞ്ച്. അതുകൊണ്ട് അമ്പത്തഞ്ചിനെ എസ് എന്നുള്ള അമ്പത്തി അഞ്ചിനെ പത്ത് കൊണ്ട് അരിച്ചാൽ എത്ര കിട്ടും? അഞ്ച് പോയിൻ്റ് അഞ്ച് കിട്ടും, ശരിയല്ലേ? അപ്പോൾ ആവറേജ് എത്രയായി? ആവറേജ് നമുക്ക് എത്ര കിട്ടി? അഞ്ച് പോയിൻ്റ് അഞ്ച് കിട്ടി. അടുത്ത സ്റ്റെപ്പിൽ എന്താ പറയുന്നത്? പ്രിൻ്റ് എസ് ആവറേജ്. എസ്സിൻ്റെ വാല്യൂ എത്രയാണ്? അമ്പത്തഞ്ച് പ്രിൻ്റ് ചെയ്തു. ആവറേജ് എത്രയാണ്? അഞ്ച് പോയിൻ്റ് അഞ്ച്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? സ്റ്റോപ്പ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് മുതൽ പത്ത് വരെ ആഡ് ചെയ്താൽ എത്ര കിട്ടും? അൻപത്തഞ്ച് കിട്തും. അതിൻ്റെ ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? അഞ്ച് പോയിൻ്റ് അഞ്ച്. സോ ദിസ് ഇസ് ദ ആൻസർ. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അല്ലേ. നേരത്തെ പറഞ്ഞപ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാകും, കാരണം ആ പേന ഉപയോഗിച്ച് കൊടുത്ത് കുറച്ച് അധികമായിട്ട് ഞാൻ എഴുതി, അതൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ടാകും. പക്ഷേ ഇപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുക. ഇനി ഇതിൻ്റെ പിന്നെ ഫ്ലോ ചാർട്ട് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളെന്ത് ചെയ്യുന്നു? സ്റ്റാർട്ട് ചെയ്യുന്നു. സ്റ്റാർട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എൻ ഈസ് ഈക്വൽ ടു വൺ, എസ് ഇസ് ഈക്വൽ ടു സീറോ, ഇതാണ് അല്ലേ. ഇനി അടുത്ത സ്റ്റെപ്പ് എസ് ഇസ് ഈക്വൽ ടു എസ് പ്ലസ് എൻ, എൻ ഈസ് ഈക്വൽ ടു എൻ പ്ലസ് വൺ. അത് നമുക്കിവിടെ എഴുതാം. ഈ ചതുരത്തിനകത്ത് നമുക്കെന്ത് എഴുതാം? എസ് ഇസ് ഈക്വൽ ടു എസ് പ്ലസ് എൻ, എൻ ഈസ് ഈക്വൽ ടു എൻ പ്ലസ് വൺ, ശരിയല്ലേ? ഇനി നമ്മൾ റിപ്പീറ്റ് ഇതാണ് ചെയ്യേണ്ടത്. അതിന് നമ്മളെന്ത് യൂസ് ചെയ്യും? നമ്മൾ ഈ സിമ്പിൾ യൂസ് ചെയ്യും. എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടെൻ അല്ലേ. എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടെൻ, ശരിയല്ലേ? ഇത് ട്രൂ ആണെങ്കിൽ എങ്ങോട്ട് പോവും? ഇങ്ങോട്ട് പോവും. ഫാൾസ് ആണെങ്കിലോ? ട്രൂ ആണെങ്കിൽ അങ്ങോട്ട് പോവും. ഫാൾസ് ആണെങ്കിൽ താഴോട്ട് വരും. താഴെ എന്താ ചെയ്യാനുള്ളത്? ആവറേജ് കണ്ടുപിടിക്കണം. സോ വിൽ സേ എ വി ജി ഈസ് ഈക്വൽ ടു എസ് ബൈ ടെൻ എന്ന് പറഞ്ഞു അല്ലേ. പിന്നെന്ത് ചെയ്യണം? ഇത് പ്രിൻ്റ് ചെയ്യണം. എന്തൊക്കെ പ്രിൻ്റ് ചെയ്യണം? പ്രിൻ്റ് ചെയ്യണം പ്രിൻ്റ് എസ് കോമ എ വി ജി. അവസാനം എന്ത് ചെയ്യും? സ്റ്റോപ്പ് ചെയ്യും. സ്റ്റോപ്പ് ചെയ്യും. അവസാനം സ്റ്റോപ്പ് ചെയ്യും. സോ ഇവിടെയും സെയിം കാര്യം തന്നെ നമ്മൾ ചെയ്യുന്നത്. ആദ്യം നമ്മളെന്താ ചെയ്യുന്നത്? എന്നും എസ്സും ഇനീഷ്യലൈസ് ചെയ്തു. എന്നും ഒന്നാക്കി, എസ് സീറോ ആക്കി. പിന്നെ നമ്മളെന്ത് ചെയ്തു? എസ്സിലേക്ക് എന്ത് ചെയ്തു? എസ്സിലേക്ക് എൻ ആഡ് ചെയ്തു അല്ലേ. പിന്നെ എൻ അപ്ഡേറ്റ് ചെയ്തു. ഒന്ന് ഒന്ന് എന്നുള്ള രണ്ടാക്കും, രണ്ട് എന്നുള്ള മൂന്നാക്കും, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ കണ്ടീഷൻ, ഈ കണ്ടീഷൻ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടെൻ, ഇത് ട്രൂ ആണെങ്കിൽ ഇത് റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ഇത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കുറേ നേരം വർക്ക് ചെയ്യും.
അവസാനം ഈ കണ്ടീഷൻ എന്താവും ഫാൾസ് ആവും ഈ കണ്ടീഷൻ ഫാൾസ് ആവും ഫാൾസ് ആവുമ്പോൾ നമ്മൾ ആവറേജ് കണ്ടുപിടിക്കും എസ് ഉം ആവറേജും പ്രിന്റ് ചെയ്യും സ്റ്റോപ്പ് ചെയ്യും ഡൺ ഓക്കേ ആണല്ലോ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു മനസ്സിലാക്കാൻ പറ്റുന്നേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഒരു ഹോംവർക്ക് തരാം അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഭംഗിയായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും എഴുതിക്കോ റൈറ്റ് ആൻ അൽഗോരിതം ആൻഡ് ഡ്രോ ദ ഫ്ലോ ചാർട്ട് ടു ഫൈൻഡ് സം and average of odd numbers below 100 ചോദ്യതാണ് 100 ന് താഴെയുള്ള ഒറ്റ സംഖ്യകളുടെ സമ്മും ആവറേജും കണ്ടുപിടിക്കുക അതായത് നമ്മൾ ചോദ്യം ഇത്രയേ ഉള്ളൂ 1, 3, 5, 7, 9 ഇങ്ങനെ വന്നിട്ട് 95, 97, 99 വരെയുള്ള ഈ ഒറ്റ സംഖ്യകളുടെ തുക സമ്മും ആവറേജും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മളെ ചോദ്യം നമ്മൾ നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ ചെറിയൊരു മാറ്റം വരുത്തിയാൽ ഇതിനുത്തരമായി നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ്റെ ചെറിയൊരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഈ ചോദ്യത്തിനുള്ള ഉത്തരമായി എല്ലാവരും ചെയ്തു നോക്കുക വളരെ സിമ്പിളാണ് അൽഗോരിതവും ഫ്ലോ ചാർട്ടും രണ്ടും ചെയ്തിട്ട് ആൻസർ നിങ്ങൾ പോസ്റ്റ് ചെയ്യുക കേട്ടോ സോ ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് താങ്ക് യു ഫോർ ലിസണിങ് ഹാവ് എ നൈസ് ഡേ